കർഷകർ നെല്ല് സംഭരിക്കുന്നതിലുള്ള അനാസ്ഥ തുടരുമ്പോൾ കുട്ടനാട്ടിലെ കർഷകർ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം കട്ടിപ്പിക്കുന്നു കെട്ടി കിടക്കുന്ന നെല്ലുമായി എത്തിയ പ്രതിഷേധക്കാർ നെൽചാക്ക് നിരത്തി എസി റോഡ് ഉപരോധിച്ചു കർഷക മോർച്ച പ്രവർത്തകരും കേരള കോൺഗ്രസും മംഗൊമ്പ് പാർട്ടി ഓഫീസിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചു പതിനായിരം ടണ്ണിലധികം നെല്ലാണ് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ പാടശേഖരങ്ങളിൽ കൊയ്തു കൂട്ടിയിരിക്കുന്നത് ഇതിൽ പല പാടശേഖരങ്ങളിലും കൊയ്ത്തു പൂർത്തിയായിട്ട് രണ്ടാഴ്ചയിലധികമായി വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വന്നതോടെ കർഷകരുടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമായത് മംഗൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിന് മുന്നിൽ കർഷക മോർച്ച പ്രവർത്തകർ നടത്തിയ നിൽപ്പ് സമരം ബിജെപി ദക്ഷിണ മേഖലാ അധ്യക്ഷൻ കെ സോമൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ നെല്ല് എടുത്തുകൊണ്ട് കർഷകനെ സഹായിക്കുന്ന സമീപനം പണ്ടേ പരാജയപ്പെട്ട പദ്ധതിയാണ് ആ പരാജയപ്പെട്ട പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുത്ത് കർഷകനെ പറ്റിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം പി ജെ ജോസഫ് വിഭാഗം നടത്തിയ റിലേ സത്യാഗ്രഹം പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി ഗവൺമെന്റിന്റെ ദുർവാശിയാണിത് കഴിഞ്ഞ വർഷം മില്ലുകാർ എടുത്തപോലെ തന്നെ നെല്ലെടുക്കാൻ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു സപ്ലൈകോ വഴിയുള്ള നെല്ലെടുപ്പ് ഒരു നിമിഷം വൈകാതെ ആരംഭിക്കണം ഈ ദുർവാശി ഉപേക്ഷിക്കണം അതുപോലെ തന്നെ സൊസൈറ്റികളെ ഏൽപ്പിച്ച ഗോഡൌൺ ഒന്നുമില്ല നടക്കില്ല നെല്ല് കടന്ന് മുളച്ചു പോവുകയാണ് ഗവൺമെന്റ് എന്തിനാണ് ദുർവാശി കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലായി രണ്ടാം കൃഷി ഇറക്കിയ 9100 ഹെക്ടർ കൃഷിയിൽ കാലവർഷക്കെടുതിയെ അതിജീവിച്ചത് 5568 ഹെക്ടറിൽ മാത്രമാണ് ഈ പാടശേഖരങ്ങളിലെ കർഷകരാണ് സംഭരണ ചുമതല സിവിൽ സപ്ലൈസിൽ നിന്നും സഹകരണ സംഘങ്ങളിലേക്ക് മാറ്റിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ജനം ആലപ്പുഴ